ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി ഭരണത്തുടർച്ച കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ ക്രിയാത്മകമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിന് പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ് യു ഡി എഫിന് പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് പ്രസക്തി ഇല്ല എന്നാണ് അർത്ഥം കോൺഗ്രസുകാരുടെ കൊള്ളരുതായ്മയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ വളരെ മനോഹരമായി മറുപടി പറഞ്ഞ അനേകം സന്ദർഭങ്ങളുണ്ട് ഒരു സന്ദർഭം ബി കെ കൃഷ്ണമേനെ പോലെ വലിയൊരു മനുഷ്യനെ ബോംബെയിൽ നിർത്തി തോൽപ്പിച്ചപ്പോൾ തിരുവനന്തപുരത്ത് കൊണ്ടു വന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ച് എം പി ആക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് അങ്ങനെ കോൺഗ്രസ്സുകാരുടെ ചില തെറ്റുകൾ കമ്മ്യൂണിസ്റ്റുകാർ തിരുത്തിയത് നമുക്ക് ഓർമ്മിക്കാനുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ ഗ്രൂപ്പ് വഴക്കുകൾ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുന്നൂടെ പുള്ളി മാറുകയില്ല എന്ന് പറയും പോലെ കോൺഗ്രസിൽ ഇത് അവസാനിക്കുകയില്ല ഒരു മിനിറ്റ് കൂടി മാഷെ വിമോചന സമരത്തോടുകൂടി രംഗത്ത് വന്ന യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു പുതിയ നിരയുണ്ട് അതായത് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ വിമോചന സമരം കഴിച്ചിട്ടാണല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഉണ്ടായി വന്ന ഒരു സാധനമാണ് നമ്മുടെ വയലാർ രവി എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയുള്ള ആളുകളുടെ നിര എഴുപതുകളോടുകൂടി ആൻ്റണി കെ പി സി സി പ്രസിഡൻ്റാവുമ്പോൾ കരുണാറിനപ്പുറത്ത് ഭരിക്കുന്നു അപ്പോൾ ഭരണവും പാർട്ടിയും പാർട്ടിയും ഭരണവും എന്ന് എ ഐ എന്നുള്ള ഈ തരം സമവാക്യങ്ങളൊക്കെ അങ്ങനെ രൂപം കൊള്ളുന്നതാണ് അപ്പോൾ അതിലുള്ള ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന കക്ഷി അതിൻ്റെ സംഘടനാ നേതൃത്വം തുടങ്ങിയുള്ള അധികാരത്തിൻ്റെ മധുരാനുഭവങ്ങളൊന്നും ഇപ്പോഴില്ല അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം ജനാധിപത്യമാണെങ്കിൽ അത് ജനങ്ങളുടേതാവണം ജനങ്ങൾ തിരഞ്ഞെടുക്കണം കോട്ടയത്തെ കോഴിക്കോട്ടെ ഇടുക്കിയിലെ വയനാട്ടിലെ ഡി സി പ്രസിഡന്റ് ആരാവണം എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം വന്നാൽ മാത്രമേ ഇത് അടിമുടി ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ അത് രാഹുൽ ഗാന്ധിയായിട്ടോ അല്ലെങ്കിൽ സോണിയാ ഗാന്ധിയായിട്ടോ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു കാര്യമാണത് എന്ന് വന്നാൽ ദൗർബല്യം ശ്രീ പി ടി തോമസ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ് കോൺഗ്രസുകാരല്ലാത്ത ഞങ്ങളെപ്പോലുള്ള പലരും കോൺഗ്രസ് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ആയിട്ട് വേണം എന്ന് വിചാരിക്കുന്നവരാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പി പറയുന്നതും കോൺഗ്രസ് മുക്ത കേരളം എന്ന് സി പി എം പറയുന്നതും ജനാധിപത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങളാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ വിചാരം അപ്പോൾ ഇപ്പോഴുള്ള തമാശ എന്താന്ന് വിചാരിച്ചാൽ അധികാരം നഷ്ടപ്പെട്ട അധികാരാസക്തരുടെ തമ്മിൽ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ എലക്ഷനിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് നേടി അന്ന് മുല്ലപ്പള്ളി എന്ന് പരാതി പറഞ്ഞ മാതിരി അതിനെ അനുമോദിക്കാനല്ല ആളുകൾ ഉണ്ടായത് അപ്പം അങ്ങനെ പറയുമല്ലോ അതായത് പരാജയത്തിൻ്റെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ല വിജയത്തിൻ്റെ അമ്മയ്ക്ക് ധാരാളം ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയാണത് വന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം ലോക ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് നമ്മളൊക്കെ വായിച്ചു പഠിച്ച ചരിത്രം അനുസരിച്ച് ആദ്യകാലത്ത് നാലണ മെമ്പർമാരുടെ യോഗം കൂടി വർഷം തോറും ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരുന്നു ഇപ്പം ജനാധിപത്യത്തിന് വേണ്ടി ഉണ്ടായൊരു പ്രസ്ഥാനം ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അതിനകത്ത് ജനാധിപത്യം ഇല്ല കോഴിക്കോട്ടെ ഡി സി സി പ്രസിഡൻ്റ് ആരാവണം എന്ന് തീരുമാനിക്കുന്നത് ഡൽഹിയിലിരിക്കുന്ന ഹൈക്കമാൻഡാണ് സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ താരിഖ് അന്വർ അവർക്ക് ഇവരെ ആരെയും അറിയാം അലോ ചോക്കൂ എന്ത് തമാശ ആണ് എന്ത് പരിഹാസമാണെന്ന് ആലോചിച്ചോക്കൂ അപ്പോൾ ഒരു പാർട്ടിക്കെ പാർട്ടിയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിനകത്തെ ജനാധിപത്യമാണ് ഗ്രൂപ്പ് വഴക്കൊക്കെ കോൺഗ്രസിൽ എന്നുണ്ട് എന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വളരെ ശക്തമായ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതികളിൽ ഒരു കഥ ഞാൻ പറയാം കെ പി സി സി മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് ആറ് വോട്ട് കിട്ടി തോറ്റ അബ്ദുറഹിമാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കെ പി സി സി എന്താ കാര്യം വെച്ചാൽ അദ്ദേഹം ഗാന്ധിക്ക് കത്തയച്ചു ഭയങ്കരമായ ഗ്രൂപ്പ് വഴക്കാണ് ഇവിടെ ഗാന്ധി മറുപടി അയച്ചത് പാർട്ടി നിങ്ങൾ പിടിച്ചെടുക്കണമെന്നാണ് ജനാധിപത്യ രീതിയിലാണ് പിടിച്ചെടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ എലക്റ്റഡ് ആയിട്ട് വരികയാണ് അബ്ദുറഹിമാൻ അപ്പോൾ അങ്ങനെ നോമിനേഷൻ എന്നൊരു സംഗതി ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള അടിസ്ഥാന സങ്കല്പം അംഗീകരിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് ഇനിയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല ഇപ്പം ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് പതിനാല് ജില്ലകളിൽ ഡി സി പ്രസിഡൻ്റുമാർ വന്നു സ്ത്രീ ഉണ്ടോ ഷാനി ഒരു സ്ത്രീ ഉണ്ടോ കോൺഗ്രസ് പിന്നെ പിന്നെ ആണുങ്ങളുടെ പാർട്ടി പാർട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് പുരുഷന്മാരുടെ പാർട്ടി പാർട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പഴയ ഒന്ന് രണ്ട് പേരുകൾ പറയാം അക്കാമ്മാ ചെറിയാൻ ഇന്ന് തിരുവിതാംകൂറിലൊരു കോൺഗ്രസിൻ്റെ നേതാവുണ്ടായിരുന്നു വളരെ പണ്ടൊന്നുമല്ല അവർ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് സർ സി പി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി ജാഥ നയിച്ച് അവരുടെ വിരോചിതമായ കഥ കേട്ടിട്ട് ഗാന്ധിയാണ് അവരെ തിരുവിതാംകൂറിലെ റാണി എന്ന് വിളിച്ചത് അവർ എൺപത്തി രണ്ടിലാണ് മരിച്ചത് അവർ കേരള അസംബ്ലിയിലെ മെമ്പറായിരുന്നു ട്രാവുംകുറ അസംബ്ലിയിലെ മെമ്പറായിരുന്നു വേറെ മലബാറിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എ വി കുറ്റിമാളുമ്മ അവരും വളരെ പണ്ടൊന്നുമല്ല മരിച്ചത് എൺപത്തി അഞ്ചിലാണ് മരിച്ചത് അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലൊക്കെ ജയിലിൽ പോയ ഒരാളാണ് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ടാണ് അവർ മുപ്പതിൽ ജയിലിൽ പോയത് അവർ വർക്കിംഗ് കമ്മിറ്റി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു അവർ മധുരാശ്രീ സഭയിലെ മെമ്പറായിരുന്നു അപ്പോൾ അക്കാമ്മ ചെറിയാൻ്റെയോ എ വി കുട്ടിമാളമ്മയുടെയോ പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസുകാർക്ക് ഓർമ്മയില്ല അപ്പോൾ നമ്മളാ ഡി സി സി പ്രസിഡന്റ് അതാണല്ലോ ഇപ്പോൾ പ്രശ്നം ആ ലിസ്റ്റ് വായിച്ചു നോക്കുക അതിനകത്ത് മതത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് ജാതി പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് അതിലൊരു സ്ത്രീ ഇല്ല എന്നുള്ളതിന് എന്താണ് മറുപടി ഇന്ത്യൻ കോൺഗ്രസ്സിൽ മഹാത്മാഗാന്ധി പ്രസിഡൻ്റാവുന്നതിൻ്റെ ഏഴ് കൊല്ലം മുമ്പ് ആനി ബസൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രസിഡൻ്റായിരുന്നു ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രസിഡൻ്റായി തൊട്ടടുത്ത കൊല്ലം പ്രസിഡൻ്റായത് സരോജിനി നായിഡു എന്നുള്ള വലിയ കവയിത്രി ഒരു വനിതാ നേതാവാണ് ഇതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഇപ്പോൾ ഇവിടെ കോൺഗ്രസിനകത്ത് പ്രാദേശിക തലത്തിലോ സംസ്ഥാന തലത്തിലോ ഏതെങ്കിലും നേതാവ് ആയിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ടോ സ്ത്രീകൾക്കിതിൽ വല്ല സ്ഥാനമുണ്ടോ എന്ന് ആലോചിക്കുക അപ്പം ഇത് മുഴുവൻ ഓഹരിവെപ്പിൻ്റെ കഥയാണ് അത് ആണുങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കലഹമാണ് ഇന്നിപ്പം കാണുന്നത് ഇതിൽ ആരും ഒരാളത് ഉന്നയിച്ചു പോല എന്തുകൊണ്ടാണ് ഇതിലൊരു സ്ത്രീ ഇല്ലാത്തത് മറ്റു പാർട്ടികളൊക്കെ ഭേദമാണോ മറ്റു യും ശ്രീ എം കുന്ന ചോദ്യം കേരള രാഷ്ട്രീയത്തിന് മുന്നിലേക്ക് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ നൽകിയ മറുപടികൾ ഒന്ന് ഈ താരതമ്യമാണ് ശ്രീ അനിൽകുമാർ സി പി എമ്മിനില്ലല്ലോ ഒരൊറ്റ ജില്ലാ സെക്രട്ടറി പോലും സ്ത്രീ ഇല്ലല്ലോ പിന്നെ എപ്പോഴും അത് പാലിക്കാൻ കോൺഗ്രസിന് കഴിയണമെന്നുണ്ടോ കഴിഞ്ഞ തവണ ഡി സി സി അധ്യക്ഷയായ ഒരു സ്ത്രീയെ നിയമിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ജനാധിപത്യത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും പാർട്ടിയുടെ നേതൃത്വം സംസ്ഥാന തലത്തിൽ തീരുമാനിക്കുന്ന പേരുകൾ ജില്ലാ അധ്യക്ഷന്മാരാകുന്ന പതിവ് തന്നെയാണ് ജില്ലാ സാരഥികളാകുന്ന പതിവ് തന്നെയാണ് സി പി എമ്മിലും എന്നത് സത്യമല്ലേ ഉടുവസ്ത്രം നഷ്ടപ്പെട്ട് ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത്തരമൊരു കോൺഗ്രസ് പാർട്ടിയുടെ നാണം ഘട്ട ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ സി പി എമ്മിനെതിരെ കുതിര കയറുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായ കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഈ രാജ്യത്തെ ഗവൺമെൻറ്റിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഭരണഘടന അനുസരിച്ച് അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് മുതൽ താഴെ തലമ്പരയിലുള്ള എല്ലാ സമ്മേളനങ്ങളും ഭരണഘടനാനുസൃതമായി നടത്തുകയാണ് അവിടെ തിരഞ്ഞെടുപ്പാണ് ഒരാളെയും ഒരിടത്തുനിന്നും കിട്ടിയിറക്കുന്നില്ല അത് കൃത്യമായി നടന്നു വരുന്നു ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും പുളിറ്റ് ബൂറോ അംഗവുമാണ് ആ ചുമതലയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുമ്പോൾ അത് ഏകാധിപത്യമാണെന്ന് പുറത്തുള്ളവർ ആക്രമിക്കുന്ന രാഷ്ട്രീയ ആക്രമണമാണ് അതിനപ്പുറം മറ്റൊരു കാര്യവുമില്ല എല്ലാ ദിവസവും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്ന ഘട്ടത്തിൽ എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഘട്ടത്തിൽ അതിൽ പങ്കെടുക്കുകയും ആ തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയ നേതാവാണ് അദ്ദേഹം അപ്പം നമ്മൾ ഒരു കഥനം നടത്തുക ഇവിടെ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാസ്റ്റർ സർവാദരണീയനാണ് ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യത്തിൽ വിനിയോജിക്കുക ബി ജെ പിയുടെ മുദ്രാവാക്യമാണ് കോൺഗ്രസ് വിരുദ്ധ കോൺഗ്രസ് ഭാരതം സി പി എം ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് മുക്ത കേരളം പറഞ്ഞോ എന്തിനാണ് ബി ജെ പി സി പി എമ്മിനെയും അദ്ദേഹം സമാഹരിക്കുന്നത് അപ്പം ബി ജെ പിയെ വിശുദ്ധീകരിക്കാൻ ആ ബി ജെ പി ഒരു തെറ്റായ മുദ്രാവാക്യം ജനാധിപത്യ വിരുദ്ധ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെ തലയിലൂടെ അങ്ങ് കെട്ടിയെടുക്കുക അപ്പോൾ കോൺഗ്രസ്സിനകത്തെ ഇത്തരം തെറ്റായ കാര്യങ്ങളെ ന്യായീകരിക്കാൻ സി പി എമ്മിന് നേരെ വിരൽ ചൂണ്ടുക അത് വല്ലാത്തൊരു തെറ്റായ ബോധനിർമ്മിതിയാണ് അതിൻ്റെ കാര്യമില്ല